T20 വേൾഡ് കപ്പിൽ ഇനി സൂപ്പർ 8 പോരാട്ടങ്ങൾ. രണ്ട് ഗ്രൂപ്പുകളിലായി 4 വീതം ടീമുകൾ. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാർ സെമി ഫൈനലിന് യോഗ്യത നേടും. ഇന്ത്യ, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് 1. ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, USA എന്നിവർ ഗ്രൂപ്പ് 2. രണ്ട് ഗ്രൂപ്പുകളും ഇത്തവണ ഒരേപോലെ കഠിനമാണ്. ജൂൺ 20 അഫ്ഗാനിസ്ഥാനെതിരെയാണ് ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം, ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ. ജൂൺ 22 ബംഗ്ലാദേശിനെ നേരിടും, ആന്റിഗ്വയിലാണ് ഈ മത്സരം. ഏവരും കാത്തിരിക്കുന്ന ഇന്ത്യ ഓസീസ് പോരാട്ടം ജൂൺ 24 നടക്കും, വേദി സെന്റ് ലൂസിയ. 3 മാച്ചുകളും ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ആരംഭിക്കും. വമ്പൻ അട്ടിമറികൾ നടത്തി സൂപ്പർ 8 കടന്ന ടീമുകളാണ് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും. ന്യൂസിലൻഡിനെ പുറത്താക്കി അഫ്ഗാനിസ്ഥാൻ ഞെട്ടിച്ചു. ശ്രീലങ്കയ്ക്കെതിരെ നിർണായക ജയം ബംഗ്ലാദേശും സ്വന്തമാക്കി. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ജയത്തിന്റെ വക്കോളം അവരെത്തിയിരുന്നു. സൂപ്പർ 8 ഓരോ മാച്ചുകളും അതുകൊണ്ടുതന്നെ ആവേശകരമാകും. ടീം ഇന്ത്യയെ സംബന്ധിച്ച് അല്പം അധികം ചലഞ്ച് സൂപ്പർ 8 ഉണ്ടാകും. USAയിൽ കളിച്ച പിച്ചുകളുമായി യാതൊരു ബന്ധവും വെസ്റ്റിൻഡീസിൽ കാണാൻ പറ്റിയേക്കില്ല. അതനുസരിച്ച് ബാറ്റേഴ്സ് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. ബൗളേഴ്സിനും അത്ര സഹായം കിട്ടിയേക്കില്ല. കുൽദീപ് യാദവ് അടക്കമുള്ള താരങ്ങൾ 11 വരാനും സാധ്യതയുണ്ട്. എന്നാൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മാറ്റങ്ങൾക്ക് ചാൻസ് കുറവാണ്. രവീന്ദ്ര ജഡേജയെ കഴിഞ്ഞ മാച്ചിൽ പന്തെറിയിച്ചിരുന്നില്ല. ബാറ്റിംഗിൽ അത്ര നല്ല ഫോമിലുമല്ല താരം. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ബാറ്റർ വേണോ എന്നൊരു ചോദ്യം രോഹിത്തിന്റെ മനസ്സിലുണ്ടാകും. എക്സ്ട്രാ ബാറ്റർ ഇല്ലെങ്കിൽ കുൽദീപ് യാദവ് കളിച്ചേക്കും. എന്തായാലും കടുത്ത മത്സരങ്ങൾ തന്നെയായിരിക്കും ഇനി രോഹിത്തിനെയും ടീം ഇന്ത്യയെയും കാത്തിരിക്കുന്നത്. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.